നിന്റെ ആയുസ്സും നിന്റെ ആരോഗ്യവും നിന്റെ കഴിവും നിന്റെ സിദ്ധിയും നിനക്കുള്ളതെല്ലാം ദൈവം നിനക്ക് തന്നതാ നട്ടതും പിടിപ്പിച്ചതും ഓർത്തുകൊള്ളുക എന്നെയും നിങ്ങളെയും നട്ടു പിടിപ്പിച്ചതോ ഓർക്കുക നിന്റെ ജോലിയാകാം നിന്റെ കുടുംബമാകാം നിന്റെ ജീവിതാന്തസ്സാകാം ഓരോന്നും 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 ധ്യാന വിഷയങ്ങളാണ് ഞാൻ അച്ഛനാകാൻ വരുമെന്ന് സ്വപ്ന വി കരുതിയിരുന്ന ഒരാളല്ല സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ് ഒരു നാൾ അങ്ങനൊരു മോഹം തമ്രാൻ ഉള്ളിൽ തന്നപ്പോൾ അരമനയിൽ വന്നു അത് ജൂൺ മാസം പകുതി കഴിഞ്ഞിരുന്നു എന്നെ എടുക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടതാണ് അവിടുന്ന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലോ അവിടെ കയറി വരാനിടയായി അതിൻ്റെ ചരിത്രം മണിക്കൂറുകളുള്ളതാണ് ഞാൻ തമരാൻ്റെ മുമ്പിൽ ഓർക്കുന്നു നിന്നെ നാട്ടു പിടിപ്പിച്ച ദൈവം നിന്നെ നട്ടുപിടിപ്പിച്ച രീതികളോ ഒരു മുന്തിരി തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും കെട്ടി ഇതാ നട്ടുപിടിപ്പിക്കുന്ന എൻ്റെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവം കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടോ ഏതെല്ലാം തരത്തിൽ ആരൊക്കെ വഴിയായിട്ടാണോ നമ്മൾക്കോ വെയിലുകെട്ടുകൾ തന്നതെന്ന് ഓർക്കുക മാതാപിതാക്കളുടെ വെയിലുകെട്ടുകളാകാം അധികാരികളുടെ വെയിലുകെട്ടുകളാകാം അധ്യാപകരുടെ വെയിലുകെട്ടുകളാകാം സഹോദരി സഹോദരങ്ങളുടെ വെയിലുകെട്ടുകളാകാം വെയിലിക്കെട്ടിന്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം ഏതാ ഒരു ചെടി നട്ടു പിടിപ്പിക്കുമ്പോഴോ അതിനെ മറ്റാരും പിടിതെടുക്കാതിരിക്കാൻ വേണ്ടി വെയിലുകെട്ടുകള എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളും പിഴിതറിയപ്പെടാതിരിക്കാൻ ദൈവം നമുക്ക് തന്ന വെയിലെട്ടുകളെ ഓരോന്നും തിരിച്ചറിഞ്ഞുകൊള്ളുക നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും ആകാം സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും ആകാം അതിനും നമുക്ക് തരുന്ന ഉൾവെളിച്ചങ്ങളാകാം ഇതുപോലുള്ള പ്രാർത്ഥനാനുഭവങ്ങൾ തരുന്ന വെയിലിക്കെട്ടുകളാകാം എൻ്റെ സി എൽ സിയിലെ യുവജനങ്ങളോ മിഷ്യൻ ലീഗിലെയും കെ സി വൈ യുവജനങ്ങളോ പറഞ്ഞിട്ടുണ്ടോ ഈ സംഘടനയിൽ അംഗമായിരിക്കുമ്പോൾ ഇത് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കയറാൻ പാടില്ലാത്തേക്ക് കയറുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു പുള്ളിംഗ് ബാക്ക് ഞാനൊരു സി എൽ സിയർ ആണ് ഞാനൊരു കെ സി എം പ്രവർത്തകനാണ് ഞാനൊരു മിഷ്യൻ ലീഗിലെ അംഗമാണ് ഞാൻ ജീസസ് യൂത്തിൽ ഒരു അംഗമാണ് ഞാൻ നവീകരണത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗമാണ് ഞാൻ ബോട്ടയിൽ പോകുന്ന ആളാണ് ഞാൻ ഡിവൈനിൽ പോകുന്ന ആളാണ് ഇതാവുക അതൊക്കെ ഒരു വെയിലുകെട്ടായിട്ട് വരികയാണ് പലയിടത്തേക്കും ചെന്ന് കയറാതിരിക്കാൻ പലരും എന്നെയും നിങ്ങളെയും പിരിതടി ഞാൻ ഇന്ന കുടുംബത്തിലെ ആളാണ് ഇന്ന തറവാട്ടിലെ ആളാണ് അതൊരു വെയിലുകെട്ടാ നമുക്ക് കിട്ടിയിരിക്കുന്ന വെയിലുകെട്ടുകളെ ഓർത്ത് നന്ദി പറയാൻ കഴിയുമോ നന്ദി പറയാൻ ഏറെ നന്ദി പറയാൻ ഏറെയുണ്ടാ നിന്നെ വേണ്ടി ദൈവം നിനക്ക് തന്ന ഓരോ െട്ടുകളെയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയട്ടെ നമുക്കൊരു നിമിഷം കരങ്ങൾ കരങ്ങളുയർത്തി നമ്മെ നട്ടുപിടിപ്പിച്ച രീതികളൊന്ന് കണ്ണുകളടച്ചൊന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയ വെയിലുകെട്ടുകളൊക്കെ ഓർത്ത് ഒന്ന് സ്തുതിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇരു കരങ്ങളും ഉയർത്തി ദൈവം നമ്മെ ഓരോരുത്തരെയും നട്ടുപിടിപ്പിച്ച രീതികൾ ഓർക്കുക പിതാ മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെ അധ്യാപകരിലൂടെ വൈദികരിലൂടെ സഹശുശ്രൂഷകരിലൂടെ ദൈവം നമുക്ക് അവസരങ്ങളിലൂടെ നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളും നമ്മുടെ സിദ്ധികളും എല്ലാം എല്ലാം ദൈവം നട്ടുപിടിപ്പിച്ച രീതികളും ശൈലികളും ഓ ദൈവമേ നിന്നെ സ്തുതിക്കട്ടെ സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ ജീവൻ തന്ന ദൈവത്തെ സ്തുതിക്കട്ടെ സ്വരം തന്ന ദൈവത്തെ സ്തുതിക്കട്ടെ കരങ്ങൾ ഉയർത്താൻ കൽപ്പ് തരുന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കട്ടെ

സഭാധികാരികളോടാ സമൂഹത്തോടാ ഇതാ നിനക്ക് കിട്ടിയ വെയിലിക്കെട്ടുകൾ ഒരു ഗോപുരം പണുതോ ഗോപുരം എന്നെയും നിങ്ങളെയും ഉറ്റുനോക്കുന്നുണ്ട് പലരും ഗോപുരത്തിലിരുന്ന് ഉറ്റുനോക്കുന്നത് പോലെ ഇതാ എന്നെയും നിങ്ങളെയും നോക്കുന്നുണ്ട് പലരും ഗോപുരം പണുതോ എന്നെയും നിങ്ങളെയും നോക്കിയിരിക്കുന്നവരാ ഗോപുരത്തിലിരുന്ന് നോക്കുന്നുണ്ട് ചിലപ്പോളാ ഒരു ഗോപുരവും പണുതോ എന്നിട്ട് എന്ത് ചെയ്തു അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി ഈ ആയുസ്സും ആരോഗ്യവും കഴിവുകളും സിദ്ധികളും ഈ ജന്മവും ദൈവം ഇതാ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് വളരെ ശ്രദ്ധേയമായ ഒരു ബോധ്യമായിട്ട് എന്നെ ഇത് ഉണർത്തിയിട്ടുണ്ട് ദൈവം ഈ ജന്മം നട്ടുപിടിപ്പിച്ചോ ഇതാ ഇതോ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയുണ്ടോ നിന്റെ ഓരോ കഴിവുകളും നിന്റെ ഓരോ സിദ്ധികളും നിനക്കുള്ള കുടുംബവും സാഹചര്യങ്ങളും ബന്ധങ്ങളും എല്ലാം 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 ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുക എന്ത് ചെയ്യാനാ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുക കൃഷി ചെയ്യാൻ എന്ത് ചെയ്യണം കൃഷിക്കാരൻ എന്ത് ചെയ്യണം വളം കൊടുക്കേണ്ട സമയത്ത് വളം കൊടുക്കണം വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുക്കണം കൊടുക്കേണ്ട സമയത്ത് താങ്ക് കൊടുക്കണം വെട്ടിയൊരുക്കേണ്ട സമയത്ത് വെട്ടിയൊരുക്കണം ഇതാ മരുന്നടിക്കേണ്ട സമയത്ത് മരുന്നടിക്കണം അപ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവം എന്തെല്ലാം തന്നിട്ടുണ്ടോ എന്തെല്ലാം തന്നിട്ടുണ്ടോ തന്നിട്ടുള്ളതെല്ലാം ദൈവം തന്നതാണെന്നും അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും മറന്നു പോകരുതാ നിന്റെ ഈ ജന്മം പകരം വെക്കാൻ വേറെ ആരുമില്ല നിനക്ക് തന്നിരിക്കുന്ന ഈ ജന്മം ദൈവം വളരെ കൃത്യമായിട്ട് ഈ കുടുംബത്തിലോ ഈ രാജ്യത്തോ ഈ നാട്ടിലോ നാട്ടുപിടിപ്പിച്ചു തരികയാണ് നിന്റെ ജീവിതാന്തസ് എന്താണെങ്കിലും നീ ആയിരിക്കുന്ന കുടുംബം ഏതാണെങ്കിലും നീ ആയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണെങ്കിലും അവിടെയൊക്കെ ദൈവം നിന്നെ നട്ടതാണെങ്കിൽ ദൈവം നിന്നെ പിടിപ്പിച്ചതാണെങ്കിൽ ദൈവം നിനക്ക് വേലിക്കെട്ടുകൾ തന്നു എങ്കില ഇതാ ദൈവം ഈദോ നിന്നെ ഏൽപ്പിച്ചതാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലോ ഇതിനെ വളർത്തി പരിപോഷിപ്പിക്കണം നീ കൃഷി ചെയ്യാനുള്ള കൃഷിക്കാരനാണ് മറക്കരുതാ ഞാനൊരു കൃഷിക്കാരനാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ സാധ്യതകളെയും കഴിവുകളെയും നന്മകളെയും ഇതാ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ കൃഷി ചെയ്യണം അപ്പൊ അതുകൊണ്ടാ നീ വളം സ്വീകരിക്കേണ്ടതൊക്കെ സ്വീകരിക്കണം കുതാശകളുടെ വളമാകാം കൗൺസിലിങ്ങിന്റെ വളമാകാം വചനത്തിന്റെ വളമാകാം ഏതൊക്കെ വളമാണോ നിനക്ക് കിട്ടാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നത് ആ വളവും വെള്ളവും ഒക്കെ സ്വീകരിക്കുക കുതാശയിൽ നിന്ന് മാറിപ്പോകരുതാ പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോകരുതാ വചന ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകരുതാ കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളിൽ നിന്ന് മാറിപ്പോകരുതാ സഭയുടെ പ്രബോധനങ്ങൾ മാറിപ്പോകരുതാ നിനക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ച ഈ വളവും വെള്ളവും സ്വീകരിച്ച നീ ഫലം പുറപ്പെടുവിക്കണം അടുത്തത് ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ഞാൻ നിന്ന് പോയിട്ടുള്ളൊരു സ്ഥലം ഒറ്റവാക്ക് ഓഹരി എന്നാണ് ഇതാ ദൈവം നിനക്ക് തന്നു എങ്കിൽ നിനക്ക് തന്നതൊക്കെ യജുമാനായ ദൈവം നിന്റെ മുമ്പിൽ അയക്കുന്ന ഭൃത്യന്മാരിലൂടെ തന്റെ അവകാശം ദൈവം ചോദിക്കുകയാണ് ഇവിടെയാണ് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ വാക്കുകൾ അന്ത്യവിധിയുടെ വാക്കുകൾ സദ്ധയിൽ വരുന്നതാ ഇതാ അത് ഞാനായിരുന്നു വിശക്കുന്നവനായി വന്നതാ ദാഹിക്കുന്നവനായി വന്നത് പരദേശിയായി വന്നത് നഗ്നായി വന്നതാ അത് ഞാനായിരുന്നു വിശക്കുന്നവനായി എന്റെ ചുവട്ടിൽ വരുന്നവൻ എന്നെ നട്ടുപിടിപ്പിച്ച എൻ്റെ യജമാനൻ എന്നെ അവന്റെ മുമ്പിൽ നിർത്തിയിരിക്കുക അവൻറെ വിശപ്പെടക്കാനായിട്ട എന്നിൽ നിന്നും ഫലം കിട്ടേണ്ടിയിരിക്കുന്നു നമ്മൾ വീണ്ടും കൂട്ടി വായിക്കുന്നു അത്തിമരത്തിന്റെ ഉപമാ ഇതാ ആത്തിമരം അത് രാവിലെ ഇതാ ഫലം ചൂടി നിൽക്കുമെന്ന് കരുതുന്നതാണ് യേശുനാഥൻ ആത്തിമരത്തിൻ്റെ ചുവട്ടിലൂടെ കടന്നു പോകുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ അടുത്ത ദിവസം അവൻ ബഥാനിയൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു അവളെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു ഇതൊരു ഉപമയാണെന്ന് നമുക്കറിയാം വീണ്ടും ഇത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഉപമ വായിക്കുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവ് എന്നെ നട്ടുപിടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് തളിരുചൂടി ഇല ചൂടി എന്നെ അച്ഛനാക്കി നിർത്തിയിരിക്കുകയാണ് നിന്നെ അപ്പനാക്കി നിർത്തിയിരിക്കുകയാണ് അമ്മയാക്കി നിർത്തിയിരിക്കുകയാണ് സഹോദരനാക്കി നിർത്തിയിരിക്കുകയാണ് നിന്നെ ഈ പ്രസ്ഥാനത്തിൽ നിർത്തിയിരിക്കുകയാണ് നിന്നെ ഈ ശുശ്രൂഷയിൽ നിർത്തിയിരിക്കുകയാണ് ഇതാ ഈ ആശ്രമം ദേവാലയത്തെ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുകയാണ് ഇതാ ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ട ഫലങ്ങൾ ഉണ്ടാകാമെന്ന് കരുതി അടുത്തു വരുന്നവരാ ചുവട്ടിൽ വരുന്നവരാ വിട്ടുപോകേണ്ട ചുവട്ടിൽ വരുന്നവർ അവകാശം ചോദിച്ചാ വരുന്നതാ ഓഹരി ചോദിച്ചാ വരുന്നതാ ഈശോ ചുവട്ടിൽ വന്ന് അത്മരത്തിലേക്ക് നോക്കി സത്യമായിട്ടും നോക്കുന്നവൻ ആരാണെങ്കിലും അത് ഈശോയാണ് യജമാനായ ദൈവമാണ് അതും ഞാനായിരുന്നു എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തി തരുന്നു വിശപ്പോടെ എന്റെ ദൈവമായ കർത്താവ് എന്നിലേക്ക് നോക്കുന്നു എന്റെ അരികിൽ വരുന്ന ഓരോരുത്തരിലൂടെയും ഈ എന്നിലേക്ക് നോക്കുമ്പോൾ എന്നെ ഇന്ന് ദൈവം നട്ടുപിടിപ്പിച്ച് ഒരു വൈദികനാക്കി നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുക ഇതെന്നെ ഏറ്റവും അധികം വെല്ലുവിളിക്കുകയാണ് ഇന്ന് എന്നെ ഒരു വൈദികനാക്കി നട്ടുപിടിപ്പിച്ച് ഉടുപ്പുപിടിപ്പിച്ച് അച്ഛനാണെന്നും പറഞ്ഞ് എന്നെ നിർത്തിയേക്കുക എന്റെ കർത്താവിൻ്റെ കാരുണ്യത്താൽ ഇതാ ഞാൻ ഒരു വൈദികനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്റെ ചുവട്ടിൽ വരുന്നവരാരൊക്കെയാണെങ്കിലും അതെന്റെ യജമാനായി ദൈവം എന്റെ അടുക്കലേക്ക് അയക്കുന്ന വ്യക്തികളാണ് അത് ദൈവത്തിന്റെ രൂപവും ഭാവവും ഉള്ള മനുഷ്യരാ അവര് വരുന്നത് എന്നിൽ നിന്ന് ഓഹരി ചോദിച്ചുകൊണ്ടാണ് എന്നെ വൈദികനാക്കി എൻ്റെ ദൈവം എൻ്റെ ജനത്തിലൂടെ എൻ്റെ അടുക്കൽ വരികയാണ് എന്നിൽ നിന്ന് അവകാശം വാങ്ങാനായിട്ട് ഒരു വൈദികനിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ ചുവട്ടിൽ ഇതൊരു വലിയ വെല്ലുവിളിയാ പറയാൻ എളുപ്പമാണ് കേട്ടോ ജീവിക്കാൻ ഏറെ വിഷമിക്കുന്ന ഒരു സത്യമാണിതാ പേടിപ്പെടുത്തുന്ന ഒരു സത്യമാണ് നിന്നെ ഒരു ഒരപ്പനാക്കിയെങ്കിലോ നിന്നെ ഒരു അമ്മയാക്കിയെങ്കിൽ നിന്നെ ഒരു മകനാക്കിയെങ്കിൽ മകളാക്കിയെങ്കിൽ നിന്റെ പ്രൊഫഷൻ ഏതുപാട് നീ ഒരു അധ്യാപകനാകാം അധ്യാപികയാകാം നീ ഒരു എഞ്ചിനീയറാകാം നീ ഒരു ഡോക്ടറാകാം നീ ഒരു നേഴ്സാകാം നീ കുടുംബനാഥയാകാം കുടുംബനാഥനാകാം നിന്റെ മക്കള് നിന്റെ പ്രിയപ്പെട്ടവര് നിന്റെ ചുവട്ടിൽ വരുന്നവർ ആരൊക്കെയാണെങ്കിലും നിന്റെ ചുവട്ടിൽ വന്നു നിൽക്കുന്നത് ആ അവകാശം വാങ്ങാനാണ് പേടിയാണ് കേൾക്കുമ്പോ വായിക്കുമ്പോ കർത്താവെ അവകാശം വാങ്ങാൻ എന്റെ ചുവട്ടിൽ നിൽക്കുക അവകാശം വാങ്ങാൻ നിൽക്കുന്നേ എന്റെ ഏലക്കൊഴുപ്പും തടിക്കൊഴുപ്പും കൊണ്ട് കാര്യമില്ല ഫലങ്ങള് എന്നിൽ നിന്നുണ്ടാകേണ്ട ഫലങ്ങള് എന്നിൽ ഉണ്ടായില്ല എങ്കിൽ ആത്തിമരം ശപിക്കപ്പെട്ടതുപോലെ ഞാനും നിങ്ങളും ശപിക്കപ്പെട്ടതായിട്ട് തീരുകയാണ് മറ്റാർക്കും ഉള്ളതല്ല ഞാൻ എന്റെ തന്നെ ജീവിതം കർത്താവിന്റെ മുമ്പിൽ വെച്ച് തിരിച്ചറിയുകയാണോ ഞാൻ ശപിക്കപ്പെട്ടവനായിട്ട് തീരുകയാണ് ശപിക്കപ്പെട്ടവൻ ഒരുമിച്ച് കൂടിയ സ്ഥലം ഏതാണ് നമുക്കറിയാം അതാണ് നരകവും പറയുന്നത് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല എന്റെ കർത്താവേ എന്റെ ചുവട്ടിൽ വരുന്ന മനുഷ്യരാ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതാ ഒരു വൈദികൻ എന്ന നിലയിൽ ഉടുപ്പിക്കുന്ന അനുഭവങ്ങളാ ഉടുപ്പിക്കുന്ന അനുഭവങ്ങളാ അവരെ ഉടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നാടൻ കിട്ടുവന്നിരിക്കുക അവനെ ഒന്ന് ഉടുപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തുണിയില്ലാത്ത അവസ്ഥ ഉൾവലിയുന്നൊരവസ്ഥ പുറകോട്ട് മാറുന്നൊരവസ്ഥ ഉടു തുണിയില്ലാത്തയാകുമ്പോഴെന്ത് ചെയ്യും ഞാൻ എങ്ങനെയെങ്കിലും ആരും കാണാതിരിക്കാൻ വേണ്ടി ഇതാ ഉൾവലിയുന്നു ഉടുപ്പിക്കാനുള്ള വിളിയാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളതാ ഊടിപ്പിക്കുന്നവൻ അനെങ്കിൽ ഹീതനാണ് ഓർക്കുന്നല്ലേ പണ്ട് വിശുദ്ധ ബൈബിളിലേതിനെ പഴയ നിയമത്തിലെ ഒരു ഓർമ്മ ഇതാ അപ്പൻ വെള്ളം അടിച്ച് ബോധയില്ലാതെ തുണിയില്ലാതെ കിടക്കുമ്പോൾ

നിന്റെ കൺമുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും ബലഹീനതകളിൽ അവർക്ക് ബലഹീനതയിൽ തുടരാമെന്നല്ല എന്റെ അർത്ഥം ആ ബലഹീനതകൾ വെച്ച് ഞാൻ നാണം കെടുത്തുമോ അതോ ആ ബലഹീനതകളിലോ എന്റെ കരം വെച്ച് അവനെ ഒന്ന് താങ്ങി അവനെ ഒന്ന് സംരക്ഷിച്ച് അവളെ ഒന്ന് സംരക്ഷിച്ച് അവളെ നന്മയിലേക്ക് കൊണ്ടുവരുമോ ഉടുപ്പിക്കലാണ് സ്വർഗരാജ്യം നിന്റെ പങ്കാളിയെ ഉടുപ്പിക്കാൻ കഴിഞ്ഞാൽ മക്കളെ ഉടുപ്പിക്കാൻ കഴിഞ്ഞാൽ ആ കുടുംബം സ്വർഗമായിട്ട് തീരും വിശപ്പിന്റെ അനുഭവങ്ങളോ വിശപ്പിന്റെ അനുഭവങ്ങളോ വിശപ്പോടെ വരികയാ സ്നേഹത്തിന് വേണ്ടി ഒരു അംഗീകാരത്തിന് വേണ്ടി ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു ധൈര്യത്തിന് വേണ്ടി ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി വിശക്കുന്നു എന്ന വിശപ്പോ കൂടി നിന്റെ മക്കൾ പോകുന്നുവോ വിശപ്പോ കൂടി നിന്റെ പങ്കാളി പോകുന്നുവോ നിന്റെ സഹോദരങ്ങൾ പോകുന്നുവോ വിശക്കുന്നവർക്ക് കൊടുക്കണം നിങ്ങളുടെ കയ്യിലുള്ളത് കർത്താവിൻ്റെ കൊടുക്കുക കർത്താവ് ആശീർവദിക്കുമെന്നേ കർത്താവ് ആശീർവദിക്കും കർത്താവ് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും ഇതാ നിനക്കുള്ളത് കർത്താവിന്റെ കൊടുത്താൽ കർത്താവ് ആശീർവദിച്ച് കഴിയുമ്പോൾ അത് നിറവായിട്ട് തീർന്നുകൊള്ളും നിന്റെ ഓർത്ത് നീ വിഷമിക്കേണ്ട നിന്റെ ഓർത്ത് നീ വിഷമിക്കേണ്ട നിന്റെ കുറവുകൾ ഓർത്ത് നീ വിഷ വിഷമിക്കേണ്ട നിന്റെ കർത്താവോ ഈ കുറവുകൾ ഉള്ളതിനെ എടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുക്കുമ്പോൾ അയ്യായിരങ്ങൾ തൃപ്തരാകും പതിനായിരങ്ങൾ തൃപ്തരാകും ബാക്കിയും വരും നീ നിന്റെ കർത്താവിന്റെ കൂടി നിന്റെ പങ്കാളിയെ നിന്റെ മക്കളെ നിന്റെ സഹോദരങ്ങളെ നിന്റെ സമൂഹത്തെ പോറ്റാൻ ശ്രമിക്കുമ്പോൾ അതുകൊണ്ട് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു കൊള്ളും വിഷമിക്കേണ്ട നിന്റെ കുറവുകൾ ഓർത്ത് നീറിപ്പോകേണ്ട സോ നഗ്നെ ഉടുപ്പിക്കലാണ് ഇത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലാണ് ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കലാണ് പാരദേശിയെ സ്വീകരിക്കലാണ് പാരദേശിയെ സ്വീകരിക്കല ആരെങ്കിലുമൊക്കെ പരദേശിയെ പോലെ ആയി പോകുന്നുണ്ടോ പരദേശിയെ സ്വീകരിക്കുമ്പോഴാണ് സ്വർഗമുണ്ടാകുന്നത് അപ്പൊ ഇതാ ഇന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നു എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവം നട്ടുപിടിപ്പിച്ച രീതികൾ ഓർക്കുക ദൈവം ചുറ്റും വെയിലുകെട്ടുകൾ തന്ന് പരിപാലിച്ച രീതികളെ ഓർക്കുക ദൈവം രൂപപ്പെടുത്തി ഇതാ എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും ചുവട്ടിലേക്ക് വരുന്നവരാരൊക്കെയാണെങ്കിലും അവർ തേടി വരുന്നത് ദൈവം നാമത്തിലോ എന്നിൽ നിന്ന് കിട്ടേണ്ടതോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സത്യത്തിൽ സ്വർഗമുണ്ടാക്കുക എൻ്റെ ജീവിതം അനുഗ്രഹീതമായിട്ട് തീരുക കർത്താവു നമ്മെ കുറിച്ച് പറയും ഇതാ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അനുഗ്രഹിക്കപ്പെട്ടവനാണ് കാരണം എന്തു നീ വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്തു ദാഹിച്ചപ്പോൾ കുടിക്കാൻ കൊടുത്തു പരദേശിയെ സ്വീകരിച്ചു നഗ്നനെ ഉടുപ്പിച്ചു കാലാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞവന് നീ സന്ദർശനം നൽകി നിന്റെ ജീവിതം വഴിയായിട്ട് ആരുടെയൊക്കെ വിശപ്പാണ് നിന കടക്കാൻ പറ്റുന്നതാ ആരുടെയൊക്കെ ദാഹം ശമിപ്പിക്കാൻ പറ്റുന്നുവോ ആരെയൊക്കെ നിനക്ക് കുടിപ്പിക്കാൻ പറ്റുന്നുവോ ആരെയൊക്കെ നിനക്ക് ഒരു പരദേശിയുടെ അനുഭവത്തിൽ നിന്ന് സ്വന്തം എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുവോ അത്രമാത്രം സ്വർഗത്തിന് അവകാശിയായിട്ട് ഞാനും നിങ്ങളും തീരുകയാണ് കർത്താവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുകയാണ് ഈ തിരുവചനത്തിലൂടെ ഒരു മാറ്റത്തിനുള്ള ആഹ്വാനമാണ് എൻ്റെ കർത്താവ് എനിക്ക് വചനം വായിക്കുമ്പോഴൊക്കെ തരുന്നതാ ഇനിയും ഞാൻ ഏറെ 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 ഫലം പുറപ്പെടുവിക്കാനുണ്ടാ ഇതാ ഫലം തരാത്ത അത്തിമരം പോലെ പലപ്പോഴും ഞാൻ നിൽക്കുന്നുണ്ടാ എൻ്റെ ചുവട്ടിൽ വരുന്നവർ പലരും വെറും കൈയോടെ പോകുന്നു പിറുവിറുക്കുന്നത് കാണുന്നു മുറിവുറുക്കുന്നത് കാണുന്നു ഇതാ അവരുടെ പിറുവിറുപ്പും മുറുപുറുപ്പും എൻ്റെ മേൽ ചൊരിയുന്ന ശപവചസുകളും എന്നെ ഓർമ്മപ്പെടുത്തി തരുന്നത് എന്നിൽ നിന്നുണ്ടാകേണ്ടതോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അനുഗ്രഹിക്കപ്പെട്ടവനെന്നോ അനുഗ്രഹിക്കപ്പെട്ടവളെന്നോ എന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ പറ്റണമെങ്കിൽ എന്നിൽ ഉണ്ടാകണം ഇന്ന് നമ്മൾ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിരിച്ചറിവോടെ ഒന്ന് കരങ്ങൾ ഉയർത്തുകയാണ് ഇത് പലപ്പോഴും ഉണ്ടാകേണ്ടതൊന്നും ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ ഇത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയാണെന്നോ വീണ്ടും കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇലക്കൊഴുപ്പും തടിക്കൊഴുപ്പുമല്ല കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ ഉയർത്തിക്കേ ഇതാ കർത്താവ് നമ്മളെ നോക്കുന്നത് കാണുക ഉള്ളിലേക്ക് നോക്കുന്ന കർത്താവിനെ കാണുക ആരും അറിഞ്ഞിട്ടില്ല ആരും നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരിക്കും ആരും പരസ്യമായിട്ടോ നമുക്കിതിനെ ശാപവചസുകൾ പറഞ്ഞിട്ടില്ലായിരിക്കും ആരും നമ്മളെ രാഗിക്കൊണ്ട് പോയിട്ടില്ലായിരിക്കാം പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഇതാ എന്റെ മാതാപിതാക്കൾ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുമ്പിൽ 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 നിൽക്കുമ്പോൾ 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 ഉണ്ടായിട്ടില്ല ഓ പലപ്പോഴും യോടെയാണ് അവര് പോയിട്ടുള്ളത് തിരിച്ചറിവോടെ നിന്റെ തിരുസന്നിധിയിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഓ തിരുസന്നിരുന്നെങ്കിൽ തരാത്തത് ഞാൻ തന്നെയാണ് ഇന്ന് നിന്റെ വളവും വെള്ളവും സ്വീകരിക്കുന്നത് ഈ ൾ മാറട്ടെ നിന്നിൽ വളവും വെള്ളവും സ്വീകരിച്ച് ഇനിയെങ്കിലും അങ്ങനെ നിന്നെ പ്രകർത്തിക്കാനിടയാകട്ടെ അവസരത്തില് നിന്നിലേക്ക് മടങ്ങി വരട്ടെ യേശുവേ ബോധ്യത്തിന് നന്ദി പറയുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അന്ന് അവകാശം ചോദിച്ചു ചെന്നവർക്ക് ആ കൃഷിക്കാര് ഓഹരി കൊടുക്കുന്നതിന് പകരം അവരെ തലയ്ക്കടിച്ചു പരിക്കേൽപ്പിച്ചു മുറിവേൽപ്പിച്ചു വെറും കയ്യോടെ പറഞ്ഞയച്ചു ഒരു അനുഭവത്തിലാണോ യജമാനൻ ഇടപെടുന്നതായിട്ട് തുടർന്ന് വധന കാണുന്നത് കാണുന്നതോ ഇന്ന് ചിലപ്പോൾ എന്നിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ടാകേണ്ടതിന് പകരം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ സമൂഹത്തിന് എൻ്റെ അരികിൽ വരുന്നവർക്ക് കിട്ടുന്നതോ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളാണ് മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളാകാം തലയ്ക്കടിക്കുന്ന തരത്തിലുള്ള രീതികളും ശൈലികളുമാകാം ഇതകർത്താവോ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ശൈലികൾ മാറ്റേണ്ടതിൻ്റെ ആവശ്യകത ഇത് എൻ്റെ അരികിൽ വരുന്നവർക്ക് ഞാൻ കൊടുക്കേണ്ടതല്ല കൊടുക്കുന്നത് പകരം മുറിവേൽപ്പിക്കുന്ന വാക്കുകളും ചെയ്തികളും രീതികളുമാകാം തലയ്ക്കടിക്കുന്ന തരത്തിലുള്ള സംസാര രീതികളാകാം എൻ്റെ അരികിൽ വന്നിട്ട് പലരും വെറും കൈയ്യോടെ പോകുന്നുവോ മക്കൾ ഒത്തിരി പ്രതീക്ഷയോടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് വന്നിട്ട് ആ മക്കൾ വെറും കൈയോടെ പോകേണ്ടി വരുന്നു ആരെങ്കിലുമൊക്കെ നമ്മുടെ അരികിൽ വരുന്ന ഒരു വെറും കയ്യോടെ പോകുന്നുണ്ടോ എന്ന ആത്മാർത്ഥതയോടെ ആത്മപരിശോധന ചെയ്യാൻ കർത്താവ് നമ്മളെ ഉണർത്തുന്നത് തിരിച്ചറിയുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നവ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങൾ സാഹചര്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ എല്ലാം വെച്ച് കർത്താവിൻ്റെ അടുക്കൽ പരിശോധിക്കണം ഇതാ ഇന്നൊന്നും നൽകാൻ പറ്റുന്നില്ല എങ്കിലോ ഇന്ന് നാം നമ്മുടെ ശൂന്യതയുമായിട്ട് അടുത്തത് കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ് നാം ഇന്ന് ആദ്യം തന്നെ ചിന്തിച്ച സത്യമാണ് കർത്താവ് ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ കയ്യിലുള്ളതാകെ ഇതാണ് ഇത് നീ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമോ ഞാൻ ഇന്ന് ഇതിൻ്റെ തുടർച്ചയായിട്ട് കൺമുമ്പിൽ തെളിഞ്ഞു വന്ന ഒരു വചനഭാവവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അത് വിധവയുടെ കാണിക്കയാണ് വിധവയുടെ കാണിക്ക നമുക്ക് സുപരിചിതമാണ് ഈ വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം തന്നെ നാൽപ്പത്തിയൊന്ന് മുതലുള്ള വചനങ്ങൾ ഞാൻ ഇന്ന് കൂടുതലായിട്ട് എടുത്തത് ഈ വചനഭാഗങ്ങൾ തന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലോ ഇരുപത്തിയൊന്ന് മുതലുള്ള വചനങ്ങളാണ് ഞാൻ കാണുന്നു എൻ്റെ കർത്താവോ ഈ വരുന്ന മണിക്കൂറിൽ ഈ അൾ താരയിൽ എഴുന്നള്ളി വരുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഉറ്റുനോക്കാൻ പോകുകയാണ് നോക്കുന്നതോ അവൻ ഭണ്ണാരത്തിൻ്റെ എതിർവശത്തിരുന്നോ ജനക്കൂട്ടം ഭണ്ണാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നതോ ശ്രദ്ധിച്ചോ മനുഷ്യരെന്നെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് പലതും ചിലപ്പോൾ എന്നെക്കുറിച്ച് പറയാനുണ്ടാകും എൻ്റെ കർത്താവോ എന്നെ ശ്രദ്ധിക്കുകയാണ് എൻ്റെ കർത്താവ് എന്നെ ശ്രദ്ധിക്കുകയാണ് പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു വലിയ തുകകളാ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചേക്കണേ പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു വായിക്കുന്ന ഇഷ്ടപ്പെടുമ്പോൾ തെളിഞ്ഞു വരുന്ന ചില വാക്കുകള ഭണ്ണാരത്തിൻ്റെ എതിർവശത്തിരുന്ന ജനക്കൂട്ടം ഭണ്ണാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു വാക്കുകൾ ഓരോന്നും ശ്രദ്ധിക്കുന്നൊരീശോ ഭണ്ണാരത്തിൻ്റെ എതിർവശത്തിരുന്ന് ശ്രദ്ധിക്കുന്ന ഈശോ പല ധനവാന്മാരും വലിയ തുകകളാ ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ഞാൻ വലിയ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വലിയതായിട്ട് പലതും ചെയ്യുന്നുണ്ടാവും വലിയ തുകകൾ നിക്ഷേപിക്കുന്നതായിട്ട് നിക്ഷേപിക്കുന്നതായി അപ്പോൾ ദരിദ്രയായ ഒരു വിധവ ഞാൻ പലരെയും നോക്കുമ്പോൾ ഇതാ അവൻ്റെ പെർഫോമൻസ് അവളുടെ പെർഫോമൻസ് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെയുള്ളത് നമ്മുടെ ചിന്ത ചിലപ്പോൾ അതാകാം ഒരു ദരിദ്ര എന്നെ ആവുന്നില്ല ഒരു ദരിദ്ര ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ ഒരു അവസ്ഥയാകാം ചിലപ്പോൾ നമ്മൾ പലരുടെയും ദൃഷ്ടിയിൽ നമ്മൾ വളരെ മികവോടെ പലതും ചെയ്യുന്നുണ്ടെന്നുള്ളത് ആരണേയാകാം ഏതായാലും ശ്രദ്ധിക്കുന്ന കർത്താവിൻ്റെ മുമ്പില ദരിദ്ര ഒരു വിധ വന്നു ഏറ്റവും വില കുറഞ്ഞ സുവിശേഷകൻ എന്തിയെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചെന്ന് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഓർക്കാറുണ്ട് ഏറ്റവും വില കുറഞ്ഞ വില കുറഞ്ഞ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു വീണ്ടും അതിന് വീണ്ടും ഒരു അഡ്ജക്റ്റീവ് ആണ് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധം ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇട്ടു ഇട്ടു എന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് എണ്ണം പോലും പറഞ്ഞു ചെമ്പ് നാണയം ചെമ്പെന്നും പറഞ്ഞു ചെമ്പ് നാണയം രണ്ടെണ്ണം ഇട്ടു വലിയ തുകകൾ നിക്ഷേപിച്ചു ഈശോ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് ഈശോ അടുത്ത് വിളിച്ചു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര ദരിദ്രവിധവ മറ്റാരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ ഈ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പോവുകയാണ് കേട്ടോ എന്നെയും നിങ്ങളെയും അറിയുന്ന കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കാൻ പോവുകയാണ് എന്റെയും നിങ്ങളുടെയും അർപ്പണത്തിന്റെ ആഴങ്ങൾ പരിശോധിക്കുന്നവന്റെ മുമ്പിൽ ഇരിക്കാൻ പോവുകയാണ് ഈ കർത്താവ് വൈസ്വ കുർബാനക്ക് എഴുതുള്ളി വന്നിരിക്കുമ്പോഴോ ഇതാ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദരിദ്രാവസ്ഥകളാണെങ്കിൽ ഇതാ അത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അവൻ നിന്നെ അടുത്ത് വിളിച്ചു പറയും മകനെ മകളെ ധൈര്യമായിരിക്കുക നിന്റെ കഴിവിൻ്റെ പരമാവധി നീ ചെയ്യുന്നുണ്ടാ നിനക്ക് എ പ്ലസ് കിട്ടിയിട്ടില്ലായിരിക്കാം നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടില്ലായിരിക്കാം നിനക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടില്ലായിരിക്കാം ഇതാ നീ നിന്റെ കുടുംബത്തിൽ നിന്റെ പങ്കാളിയാലും മക്കളാലും ചിലപ്പോൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ടാകാം നീ വിഷമിക്കേണ്ട നീ ആകുലപ്പെടേണ്ട ഇതാ നിനക്കുള്ളത് നീ ഏറ്റവും നന്നായിട്ട് അർപ്പിച്ചിരിക്കുന്നു എന്റെ കർത്താവിന് എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊന്ന് പറയാൻ പറ്റുമോ അതോ പലരുടെയും മുമ്പിൽ എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളും രീതികളും ശൈലികളെയും കുറിച്ച് വളരെ വലുതായിട്ട് പറയുന്നുണ്ടാകാം പലരും പറയുന്നുണ്ടാകാം പലരുടെയും ദൃഷ്ടിയിൽ വലിയത് നീ ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം പലരും നീ വലുത് ചെയ്തു എന്ന് പറയുന്നുണ്ടാകാം നിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിന്റെ ശൈലികളെ കുറിച്ച് നിനക്ക് കിട്ടിയ ഉദ്യോഗത്തെ കുറിച്ച് നീ ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ചൊക്കെ പലരും മികവോടെ വലതും പറയുന്നുണ്ടാകാം അതിൻ്റെ അപ്പുറം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇതാ കർത്താവ് ഞാൻ മുഴുവനായിട്ട് നൽകിയിട്ടുണ്ടാ മുഴുവനായിട്ട് നൽകുമ്പോൾ കർത്താവ് എടുത്ത് ആശീർവദിച്ച് മുറിച്ച് വിളമ്പും അവിടെ സംതൃപ്തിയും നിറവും സന്തോഷവും ഉണ്ടാകും പകുതി പകുതി കൊടുക്കുമ്പോൾ മുഴുവൻ കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് വലിയ തുകയെന്ന് മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാകാം വലുത് നീ ചെയ്തെന്ന് പലരും പറയുന്നുണ്ടാകാം എന്നെ കുറിച്ചും പക്ഷേ എന്റെ കർത്താവിന് മുമ്പിൽ അത് മുഴുവൻ അല്ല എങ്കിൽ മുഴുവൻ കൊടുക്കാത്തതറിയാലോ മുഴുവൻ കൊടുക്കാതിരുന്നതാ അനന്യാസിന്റെയും സഫീറായിയുടെയും അർപ്പണം അവൻ വീണ്ടും മരിക്കുന്ന അനുഭവമാണ് ഇത് മുഴുവൻ കൊടുത്തു എന്നുള്ളതാണ് ഇന്ന് വീണ്ടും നീ മുഴുവനായിട്ട് കൊടുത്താൽ നിന്റെ കർത്താവ് അതുകൊണ്ടാ നിറവുണ്ടാക്കിക്കൊള്ളും നീ പിടിച്ചു വെച്ചാൽ നീ പിടിച്ചു വെച്ചാൽ ഇതാ അവിടെ മരണത്തിന്റെ അനുഭവങ്ങളായിരിക്കും ബാക്കി അവിടെ നിറവുണ്ടാകുകയില്ല അവിടെ സമൃദ്ധി ഉണ്ടാകുകയില്ല അവിടെ സംതൃപ്തി ഉണ്ടാകുകയില്ല ജീവിതാന്താണെങ്കിലും ഇതാ ദൈവം തന്ന ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് വിനിയോഗിക്കാനുള്ള വെളിച്ചം ഇന്ന് കർത്താവ് തരുകയാണ് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളും സാഹചര്യങ്ങളും എന്താണെങ്കിലും അവിടെ കർത്താവ് നമ്മെ നട്ടതും പിടിപ്പിച്ചതും വളർത്തുന്നതുമാണ് ഏറെ ഫലങ്ങളോ അത് കർത്താവോ നമുക്ക് തരുന്ന കൃപകളോ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പുറപ്പെടുവിക്കാൻ സാധിക്കട്ടെ വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിഞ്ഞൂർ ചാലക്കുടി സിക്സ് എയ്റ്റ് സീറോ സൗത്ത് ഇന്ത്യൻ ഇമെയിൽ